ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാടൻ രാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റോസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രീപ്പിംഗ് റോസ് അല്ലാട്ടോ ഇത് ഒരു ബട്ടൺ റോസ് ബഡ് ആണ് അപ്പോൾ ബഡ് റോസ് എങ്ങനെ നടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഞാനൊന്ന് നടാൻ പോകുന്നത് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള റോസാണ് ഇപ്പോൾ രണ്ടും കൂടെ കാണിക്കാൻ കാരണം ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാനാണ് അപ്പോൾ ഈ വലുത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ബഡ് റോസാണ് അപ്പോൾ നല്ലോണം പൂക്കൾ വരുന്ന നല്ലൊരു റോസ് അപ്പോൾ നമ്മൾ ബഡ് റോസ് എങ്ങനെയാണ് നേഴ്സറി എന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നടുക എന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിൽ പല ആളുകൾ നഴ്സറിയിൽ നിന്നൊക്കെ വലിയ വിലയൊക്കെ കൊടുത്ത് ബഡ് റോസ് വാങ്ങി വരാറുണ്ട് വീട്ടിലേക്ക് വാങ്ങി വന്ന് നടുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ചെറിയൊരു കാര്യം നമുക്ക് അറിയാറില്ല പലർക്കും അപ്പോൾ ആ കാര്യം എന്താണെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് ഞാനൊന്ന് നടാൻ പോകുന്ന ബട്ടൺ റോസ് ബഡ് ആണ് കേട്ടോ അപ്പോൾ ബഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കാട്ടു റോസിൻ്റെ അല്ലെങ്കിൽ വള്ളി റോസിൻ്റെ തന്നെ കമ്പ് എടുത്തിട്ടാണ് നമ്മൾ ബഡ് ചെയ്യാറ് അപ്പോൾ ബഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന റോസ് ഇങ്ങനെ ഉണ്ടാവുക ഒരു സെലോ ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച രൂപത്തിലായിരിക്കും ചിലപ്പോൾ നൂലൊക്കെ കെട്ടിയ രൂപത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട് ആ ബഡ് തുടങ്ങുന്ന പുതിയ ബഡ്ഡിൽ നിന്നാണല്ലോ പുതിയ തൈ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വലിയ റോസാ കമ്പിൽ കാണുന്ന ആ റോസാ റോസാക്കമ്പിൻ്റെ പൂക്കളല്ല ഇതിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പലർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുതിയ ബഡിൽ നിന്ന് വന്നിരിക്കുന്ന തൈ അതായത് പുതിയ പൂക്കളൊക്കെ വന്നിരിക്കുന്ന പുതിയൊരു ബ്രാഞ്ച് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ബ്രാൻഡിന് ഒരു കേടു സംഭവിക്കാതെ വേണം നമ്മൾ പുതിയ ചട്ടിയിലേക്ക് നടാനായിട്ട് ഈ ഉണങ്ങി വരുന്ന കമ്പ് അതായത് ഏത് കമ്പിലാണോ ബഡ് ചെയ്തിരിക്കുന്നത് ആ കമ്പ് എന്തായാലും ഭാവിയിൽ അതിൻ്റെ മേലഭാഗത്തേക്ക് അതായത് പുതിയ ബഡ്ഡ് വന്നതിൻ്റെ മേലഭാഗത്തേക്ക് ഉണങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ബഡിൽ നിന്ന് മുളച്ചു വന്ന പുതിയ തയ്യെ ഒരിക്കലും ഉണങ്ങിപ്പോകാൻ പാടില്ല അതുപോലെ വാടിപ്പോകാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ അതിൽ നല്ലോണം ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഡ്രെയിനേജ് ഹോൾസിൻ്റെ മേലെക്കൂടി ഇതുപോലെ ഓടിൻ്റെയോ ഇഷ്ടികയുടെയോ കഷ്ണങ്ങൾ നിരത്തുക അത് നല്ലോണം വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിലിപ്പോൾ പോട്ടി മിക്സ് പറയുന്നില്ല കാരണം ഇവിടെ മഴ ആയതുകൊണ്ട് പോട്ടീൻ മിക്സ് ഒന്നും കറക്റ്റ് അങ്ങ് പറയാൻ പറ്റില്ല എല്ലാം കൂടെ ചളിവിളിയായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചാണകവും മണലൊക്കെ ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കിയതാണ് ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റോസിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ പറയാത്തത് പോട്ടി മിക്സ് അപ്പോൾ നമുക്ക് ഇനി ഈ ചട്ടിയിലേക്ക് നമ്മുടെ ഈ പുതിയ ബട്ടൺ റോസ് ബഡ് റോസ് നമുക്ക് നടാം ഇനി നമ്മൾ ചട്ടിയിലേക്ക് ഈ ബഡ് റോസ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബഡ് ഉണ്ടല്ലോ പുതിയ തൈ പുതിയ തൈ അല്ല പുതിയ തളിർപ്പ് അങ്ങ് വന്ന് നിൽക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാവും എല്ലാ ബഡ് റോസിലും അതിൻ്റെ അവിടം വരെ മാത്രമേ മണ്ണിടാൻ പാടുള്ളൂ ഒരു കാരണവശാലും ആ പുതിയ ബഡ് അല്ലെങ്കിൽ പുതിയ തളിർപ്പ് മണ്ണിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബഡ് റോസ് എല്ലാം പിടിച്ചു കിട്ടും അപ്പോൾ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ റോസിൻ്റെ പുതിയ ബഡിലേക്ക് മണ്ണ് തട്ടിയിട്ട് പോലുമില്ല അടിഭാഗത്ത് മാത്രമേ മണ്ണിട്ടിട്ടുള്ളൂ അതായത് ആ മദർ ഏത് കമ്പിലാണോ ബഡ് ചെയ്തത് അതിൽ മാത്രമേ മണ്ണ് തട്ടാൻ പാടുള്ളൂ കേട്ടോ ഈ മേലയ്ക്കുള്ള ഈ ഭാഗമൊക്കെ ഉണങ്ങിപ്പോവും താഴേക്കുള്ളത് മാത്രമേ ഹെൽത്തി ആയി നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ബഡ് റോസ് നടുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബഡ് റോസ് വാങ്ങി വീട്ടിലിഷ്ടം പോലെ റോസാ പൂക്കൾ നിറയ്ക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ബഡ് റോസ് നടന്നത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല അപ്പോൾ പെട്ടെന്ന് എടുത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ കിളികളൊക്കെ ചുറ്റും കലവില കൂട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാർക്കെങ്കിലും ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ബഡ് റോസ് വാങ്ങുമ്പോൾ ഇനി ഈ കാര്യം ശ്രദ്ധിക്കുക പുതിയ ബഡിലേക്ക് ഒരു കാരണവശാലും മണ്ണ് ടച്ച് ചെയ്യാൻ പാടില്ല ഇത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കോണമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ